നമസ്കാരം. ചന്ദ്രശേഖർ ആസാദ് ആരാണ് ഇദ്ദേഹം? ദളിതരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരടിക്കുന്ന ചെറുപ്പക്കാരൻ. രാവൺ എന്ന പേരിൽ ജനകീയനായ നേതാവാണ് ചന്ദ്രശേഖർ ആസാദ്. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ ചൂട്ട്മാൽപൂർ ഗ്രാമത്തിൽ നിന്നും പോരാട്ട വീര്യം കൊണ്ടാണ് ആസാദ് ഇന്ന് രാജ്യത്തിന്റെ ശ്രദ്ധ നേടുന്നത്. ദളിത് വിഭാഗങ്ങളുടെ പുരോഗമനം ലക്ഷ്യമിട്ട് 2015 ആസാദ് ഭീം ആർമി രൂപീകരിക്കുന്നത്. ഡോക്ടർ ബി ആർ അംബേദ്കറുടെയും BSP സ്ഥാപകൻ കാഞ്ചി റാമിന്റെയും ആശയങ്ങളും പ്രവർത്തനങ്ങളുമായിരുന്നു പ്രചോദനം. 4 വർഷങ്ങൾക്കിപ്പുറം ഈ യുവാവ് കരുത്ത് തെളിയിച്ചിരിക്കുകയാണ്. പൗരത്വ ഭേദഗതിക്കെതിരെ ശബ്ദമുയർത്തുന്നവരിൽ ഏറിയ പങ്കും സോഷ്യൽ മീഡിയയിലടക്കം ആ ചെറുപ്പക്കാരന്റെ ചിത്രമാണ് പങ്കുവയ്ക്കുന്നത്. ഭീം ആർമി തലവൻ ചന്ദ്രശേഖർ ആസാദ് റാവൺ എന്ന മീശ പിരിച്ച ചെറുപ്പക്കാരന് വേണ്ടി ദില്ലിയിലെ പള്ളിമുറ്റത്ത് അണിനിരന്ന പ്രതിഷേധക്കാർക്ക് തന്നെ ആരാണ് അവരുടെ ഹീറോ എന്ന് വ്യക്തമാക്കുകയാണ്. ഒരു യുവാവിനൊപ്പം വലിയ കൂട്ടം യുവത്വം ഒരുമിക്കുന്ന കാഴ്ചയാണ് ദിവസങ്ങളായി ചന്ദ്രശേഖർ ആസാദ് രാജ്യത്തിന് കാട്ടിത്തരുന്നത്. സൈബർ ഇടങ്ങളിൽ മാത്രമല്ല, തെരുവിലും പള്ളിമുറ്റത്തും അയാൾക്ക് പിന്നിൽ ജനത അണിനിരക്കുകയാണ്. രാഷ്ട്രീയക്കാരന്റെ പതിവ് ശൈലികളെല്ലാം തെറ്റിച്ച് മോദിയെ വെല്ലുവിളിച്ച് മുന്നേറുകയാണ് ഭീം ആർമി തലവൻ ചന്ദ്രശേഖർ ആസാദ്. ദില്ലിയിൽ പ്രതിഷേധ റാലി നടത്തുമെന്ന് പ്രഖ്യാപിച്ച ചന്ദ്രശേഖർ ആസാദിനെ ജമാ മസ്ജിദിന് പുറത്ത് വെച്ച് പോലീസ് പിടികൂടി. എന്നാൽ പ്രതിഷേധവുമായി ജനങ്ങൾ തമ്പടിച്ചതോടെ പോലീസ് പിടിയിൽ നിന്നും രക്ഷപ്പെട്ട ആസാദ് കെട്ടിടങ്ങളുടെ ടെറസുകളിൽ നിന്നും ടെറസുകളിലേക്ക് ചാടിയാണ് പ്രതിഷേധ കേന്ദ്രത്തിലെത്തിയത്. ഭരണഘടനയുടെ പകർപ്പ് ഉയർത്തിക്കാട്ടിയും മുദ്രാവാക്യങ്ങൾ വിളിച്ചുമായിരുന്നു പ്രതിഷേധം. പിന്നീട് ആസാദിനെ വീണ്ടും കസ്റ്റഡിയിലെടുക്കാൻ ശ്രമമുണ്ടായെങ്കിലും ജനങ്ങൾ ഇടപെട്ട് തടഞ്ഞു. ജയ് ഭീം മുഴക്കി മുഖം മറച്ചായിരുന്നു ചന്ദ്രശേഖർ ആസാദ് ജുമാ മസ്ജിദിൽ എത്തിയത്. എന്നാൽ തുടർന്ന് പുലർച്ചെ 3 മണിയോടുകൂടി അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ജനക്കൂട്ടത്തെ അക്രമത്തിന് പ്രേരിപ്പിച്ചു എന്ന കുറ്റം ചുമർത്തിയാണ് ചന്ദ്രശേഖർ ആസാദിനെ കസ്റ്റഡിയിലെടുത്തത്. ചന്ദ്രശേഖർ ആസാദിനെ പിന്തുണച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയത്. വിഷയത്തിൽ റസൂൽ പൂക്കുട്ടി പ്രതികരിച്ചത് ഇങ്ങനെ: ഡൽഹിയിലെ ജുമാ മസ്ജിദിൽ രാജ്യം കഴിഞ്ഞ ദിവസം കണ്ടത് മാറുന്ന ഇന്ത്യയുടെ മുഖമാണ്. ചന്ദ്രശേഖർ ആസാദ് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ചിത്രം പങ്കുവെച്ചാണ് അദ്ദേഹം ഇങ്ങനെ കുറിച്ചത്. രാജ്യത്തെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയിൽ നിന്നും ഒരു ദളിത് ഹിന്ദു നേതാവ് ഉയർന്നു വരുന്നു. ആ കൈകളിൽ ഖുറാനോ ഗീതയോ ആയിരുന്നില്ല, ഇന്ത്യൻ ഭരണഘടനയായിരുന്നു. ഇത് പ്രതീക്ഷ പകരുന്നതാണ്. മാറുന്ന ഇന്ത്യയുടെ മുഖമാണ്. രാജ്യത്തിനും ഈ വൈവിധ്യത്തിനും പ്രണാമം എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ഇന്ന് ഉച്ച കഴിഞ്ഞാണ് ചന്ദ്രശേഖർ ആസാദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഒരു യുവതലമുറ തന്നെ അണിചേരുകയാണ് ചന്ദ്രശേഖർ ആസാദ് എന്ന രാവണനോടൊപ്പം. ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് യുവത്വത്തിന്റെ നാൾവഴികളിലൂടെ നടന്നെത്തുന്ന കാഴ്ചയുടെ ദൂരം വിരളമാണ്. ന്യൂസ് ഡെസ്ക്, വിഷൻ ഇന്ത്യ, മൊബൈൽ TV. Subscribe to my channel and also press this bell icon.